വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ആ സ്നേഹനയനം പതിഞ്ഞ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ, 5-ാം അധ്യായം. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു. രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവീൻ. അവർ ഇത് കേട്ട് പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രധാന പുരോഹിതനും അനുചരന്മാരും ഒന്നിച്ചുകൂടി ന്യായാധിപ സംഘത്തെയും ഇസ്രയേലിലെ എല്ലാ ജനപ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടുകയും തടവുകാരെ കൊണ്ടുവരാൻ ജയിലിലേക്ക് ആളയക്കുകയും ചെയ്തു. ആ സേവകർ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു ചെന്ന് വിവരമറിയിച്ചു. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ ഭദ്രമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും പടയാളികൾ കാവൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. എന്നാൽ വാതിൽ തുറന്നപ്പോൾ അകത്താരെയും കണ്ടില്ല. ഇത് കേട്ടപ്പോൾ ദേവാലയ സേനാധിപനും പുരോഹിത പ്രമുഖന്മാരും ഇതിൻ്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെപ്പറ്റി സംഭ്രാന്തരായി. അപ്പോൾ ഒരാൾ വന്ന് അവരോട് പറഞ്ഞു, ഇതാ നിങ്ങൾ കാരാഗ്രഹത്തിൽ അടച്ച മനുഷ്യർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പോൾ സേനാധിപൻ സേവകരോടുകൂടെ ചെന്ന് ബലപ്രയോഗം കൂടാതെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. കാരണം ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അവർ അവരെ കൊണ്ടുവന്ന് സംഘത്തിൻ്റെ മുൻപിൽ നിർത്തി. പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു, ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു. പത്രോസും അപ്പസ്തോലന്മാരും പ്രതിവചിച്ചു, മനുഷ്യരേക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രയേലിനെ അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. ദൈവമേ സുതനിക്ക് യോഗ്യമാവുന്നു. ബാർക്കിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ ഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. സിയോനിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമേ അങ്ങയ്ക്ക് മഹത്വം. ഭയപ്പെടേണ്ട എന്ന് ഞങ്ങളോട് അരുളി ചെയ്യുന്ന സർവശക്തനായ ദൈവമേ അങ്ങയ്ക്ക് സ്തുതി. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ അങ്ങയ്ക്ക് മഹത്വം. സ്വന്തം ജീവൻ കൊടുത്ത് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ പുത്രനാ ദൈവമേ അങ്ങയ്ക്ക് മഹത്വം. ഞങ്ങളോട് കൂടെയായിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ അങ്ങയ്ക്ക് മഹത്വം. ഓരോ നിമിഷവും ത്രിയേക ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ.
അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ കർത്താവെ ജ്ഞാനത്തെ അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല. കർത്താവെ, കരുണയുള്ള ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്ത വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന പർവ്വതങ്ങൾ മാറിപ്പോയെന്ന് വരാം, ഞങ്ങൾ ആശ്രയിച്ചിരുന്നതായ കുന്നുകൾ നീങ്ങിപ്പോയെന്ന് വരാം, എന്നാൽ ഞങ്ങളോടുള്ള അവിടുത്തെ ദയ ഒരിക്കലും മാറിപ്പോവുകയില്ല, വിട്ടുമാറുകയില്ല, ഞങ്ങളുടെ സമാധാനം നീങ്ങിപ്പോവുകയില്ല. ലോകം തരുന്ന സമാധാനമല്ല, കർത്താവ് തരുന്ന സ്വർഗീയ സമാധാനം അനുഭവിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അങ്ങയെ സ്നേഹിക്കുവാനും വിശ്വസ്തരായിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് വചനത്തിലൂടെ അരുളി ചെയ്ത കർത്താവേ, അങ്ങയ്ക്ക് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങയ്ക്ക് സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആത്മാവിനെ പകരുമെന്ന് വചനത്തിലൂടെ അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ ശക്തിയാൽ ദൈവത്തിന് സാക്ഷികളായി ക്രിസ്തുവിന് സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതുപോലെ, ദൈവഹിതത്തിന് ഞങ്ങളുടെ ജീവിതത്തെ താഴ്മയോടെ സമർപ്പിക്കുവാനും ദൈവഹിതത്തിനനുസരിച്ച് പ്രസാദകരമായ നന്മയും പൂർണ്ണതയുമുള്ള ജീവിതം ഈ ലോകത്തിൽ നയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവാ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനാ ദൈവമേ, അവിടുത്തെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കണമേ. പുത്രനാ ദൈവമേ, അവിടുന്ന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ. പിതാവാ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുവാനും എപ്പോഴും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, നടത്തിയ വിധങ്ങളോർത്ത് നന്ദി പറയുന്നു. ദൈവസ്നേഹത്തിൽ വസിക്കുവാനും കർത്താവിൽ ആനന്ദിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. സമാധാനകാംക്ഷികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൗമ്യതയോട് നന്മ പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരസ്പരം ക്ഷമിക്കുവാനും ദയാതൽപരതയോടുകൂടി പെരുമാറുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടതെന്ന് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ, കർത്താവെ, എപ്പോഴും ദൈവത്തെ അനുസരിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവൻ്റെ ഉടയവനായ സത്യ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും അവ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് രണ്ടാമത് വരും, ഞങ്ങളുടെ പേർ വിളിക്കുമ്പോൾ അങ്ങയുടെ സന്നിധിയിൽ ജീവകിരീടം പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മ പ്രാർത്ഥിച്ചതുപോലെ അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുവാൻ പ്രാർത്ഥിക്കുവാനുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹത്വോ മാനോ എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വച്ച് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അറുമാറാണമേ. ആമേൻ.